എഴുത്തും കഥയും സാഹിത്യവും സിനിമയും ഒക്കെ പറഞ്ഞു പറഞ്ഞ് അവസാനം ഇലക്ഷൻ വരെ എത്തി. ഇലക്ഷൻ കാലമാണ്, ഈ രാഷ്ട്രീയ നിലപാടുകൾ തുറന്ന് പ്രകടിപ്പിക്കാൻ തയ്യാറുണ്ടോ? ഞാൻ സംശയം, എനിക്കൊരു മടിയില്ല. രാജീവിൻ്റെ രാഷ്ട്രീയം എന്താ? എൻ്റെ രാഷ്ട്രീയം എനിക്ക് അങ്ങനെ, ഞാൻ ഒരു പാർട്ടി പൊളിറ്റിക്കൽ പാർട്ടിയുടെയും അനുഭവം, പക്ഷേ എനിക്ക് ചില ആളുകൾ ജയിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അത് മത്സരിക്കാത്ത ആളുകൾ വരെ, ഇപ്പം പി രാജീവ് എന്ന് പറഞ്ഞാൽ ഒന്നാന്തരം മിടുക്കനായ സ്ഥാനാർത്ഥിയാണ്, അവൻ്റെ ആളാണ്. മോസ്റ്റ് ബ്രില്ലിയൻ, ഞാൻ കണ്ടിട്ട് ഏറ്റവും നീതിമാനായിട്ടുള്ള ആളാണ്. ദൈക്ഷണികത ഉണ്ട്, നീതിബോധമുണ്ട്, പരിസ്ഥിതി ബോധമുണ്ട്. അദ്ദേഹം സ്ഥാനാർത്ഥിയല്ല, പി ടി തോമസ് എന്ന് പറയുന്നൊരു സ്ഥാനാർത്ഥി. ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് കേരളത്തെ രക്ഷിക്കുകയാണ്. കേരളത്തിൽ നിൽക്കുന്ന ഉഷ്ണം, വരൾച്ച, ഇതൊക്കെ കാരണം ഈ സഖ്യപർവ്വം എന്ന് പറയുന്ന ഈ സാധനമുള്ളതാണ്. ഈ സഖ്യപർവ്വതവും ഒരു കടലിൻ്റെയും ഇടയ്ക്കുള്ള ഒരു അനുഗ്രഹം മാത്രം, ഇടക്കാല അറേഞ്ച്മെൻറ്റാണ് ഈ സംസ്ഥാനം. അത് രക്ഷിക്കുക, സംരക്ഷിക്കുക എന്ന് പറഞ്ഞ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട്. ആ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിന് വേണ്ടി നിന്നത് കൊണ്ടാണ് പി ടി തോമസിന് കഴിഞ്ഞ ഇലക്ഷനിൽ സ്ഥാനാർത്ഥം പോയത് അല്ലേ? കേരളം ഉണ്ടായില്ല, കേരള കോൺഗ്രസ് ഉള്ളൂ. കേരള കോൺഗ്രസിന് വേണ്ടിയാണ് അയാൾ തോറ്റത്.